കെവിഎസ് പറയുന്നത് രാഹുൽ ഗാന്ധി എന്താണ് പാർലമെന്റിൽ ചെയ്തത്, വിവരക്കേടുകളുടെ സാമ്രാജ്യമല്ലേ അദ്ദേഹം സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. താങ്കൾ പറയുന്നു സിംഹമാണെന്ന്. പക്ഷേ കെവിഎസിന്റെ വർത്തമാനം കേട്ടാൽ സിംഹത്തിന്റെ ഗർജനമല്ല, മ്യാവു എന്ന പൂച്ചയുടെ ഒച്ചയാണത്രേ കേട്ടത്. അല്ല, ആരെ കെവിഎസ്? ഡോക്ടർ ഷമാ മുഹമ്മദ്, ഷമാ മുഹമ്മദിന്റെ ക്ഷമ നല്ലതാണ്, കാരണം വിവരക്കേടുകളുടെ എന്നാണ് ശ്രീ കെ വി എസിന്റെ ചോദ്യം. കെ വി എസിലേക്ക് വരാം. ഡോക്ടർ ഷമാ മുഹമ്മദ്, രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. എപ്പാന്ന് ഈ അദ്ദേഹത്തിന് അയോഗ്യനാക്കി, എന്തുകൊണ്ട് ആ ഒരു കേസ് സ്റ്റേ ചെയ്ത കേസ് ഈ പൂർണേഷ് മോദി പിന്നെ തിരിച്ച് പെട്ടെന്ന് അത് കൊണ്ടാന്ന് എന്തുകൊണ്ട് അദ്ദേഹമാണ്? നിങ്ങൾക്ക് മനസ്സിലാകണം, കേസ് കൊടുത്തത് ഡിഫൻഡൻ്റ് അല്ല അദ്ദേഹം. അദ്ദേഹമാണ് കേസ് കൊടുത്തത്, അദ്ദേഹമാണ് സ്റ്റേ ചെയ്തത് കോർട്ടിൽ, ഹൈക്കോർട്ടിൽ. അപ്പോൾ അദ്ദേഹം പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ട് ഈ കേസ് കൊണ്ടാണെന്ന് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി ഒരു സിംഹമാണ്. അദ്ദേഹം ക്ലിയറായിട്ട് അഡാനിയും മോദിയുടെ ബന്ധം കാണിച്ചു അന്ന് പാർലമെൻറ്റിൽ. അന്നേരമാണ് ഈ കേസ് ഇനിയും തുറന്നിട്ട് ആ കൺവിക്ഷൻ നടന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ, ക്ലിയർലി നരേന്ദ്രമോദി പേടിച്ചിരിക്കുക, രാഹുൽ ഗാന്ധിനെ പേടിയുണ്ട്, പുതിയ ഇന്ത്യ അലയൻസിനെ, ബിക്കോസ് ഡെയിലി ഞങ്ങൾ കേൾക്കുന്ന ഇന്ത്യ അലയൻസിനെ പറ്റിയാണ്. രണ്ടാമത് പോയിന്റ്, അദ്ദേഹം ഒരു പറഞ്ഞു കെ സി വേണുഗോപ പല പേരുകളെടുത്ത് കോൺഗ്രസ്സുകാർ എന്തോ കോർട്ടിൻ്റെ എതിരായിട്ട് പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 2016 പ്രസിഡൻസ് റൂൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉത്തരാഖണ്ഡിൽ, ഞങ്ങളെ സി എം ആയിരുന്നു റാവത്ത്. ആ പ്രസിഡൻസ് റൂൾ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ജോസഫ് ആയിരുന്നു അത് പിൻവലിച്ചത് ഹൈക്കോർട്ട്. എന്ന് വെച്ചാൽ നല്ലോണം പറഞ്ഞിരിക്കാൻ നിങ്ങൾ ചെയ്ത്, എന്തുകൊണ്ട് സെൻട്രൽ പ്രസിഡൻസ് റൂൾ ചെയ്തു? അപ്പം അന്ന് സോറി ജസ്റ്റിസ് കെ എം ജോസഫ്, എന്താ പറഞ്ഞ? അതന്നെ ഞാൻ പറഞ്ഞു, ജോസഫ് എന്ന് തന്നെ പറഞ്ഞത്. നിങ്ങൾ കെ ജോസഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് ജോസഫ് എന്നാ പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് എൻ്റെ ഫാക്ട്സ് ഒരു നാളും തെറ്റൂല. അപ്പം അന്ന് ഇവരെന്താ ബി ജെ പിക്കാർ എന്ത് തെറിയായിരുന്നു ആ ഹൈക്കോർട്ടിനെ പറഞ്ഞത്, എന്ത് തെറിയായിരുന്നു ജസ്റ്റിസ് ജോസഫിൻ്റെ എതിരെ? എന്നിട്ട് നമുക്കറിയാം ജസ്റ്റിസ് ജോസഫ് ഇപ്പം ഏപെക്സ് പോർട്ടിൻ്റെ ജഡ്ജായിട്ട് വിളി ആക്കണ്ടായിരുന്നപ്പം സെൻറ്റർ വിട്ടില്ല, വൈരാഗ്യം അന്നത്തെ ആ ജഡ്ജ്മെൻ്റ് കൊണ്ട്. അപ്പം ബി ജെ പിക്ക് ഇഷ്ട സമയത്ത് അവരെ അനുകൂലമായിട്ടുള്ള ജഡ്ജ്മെൻ്റ് എല്ലാത്തരം അവർ തെറി പറയും ഹൈക്കോർട്ടിനെ, അവർ തെറി പറയും സുപ്രീം കോടതിനെ, അത് പ്രശ്നമില്ല. ഞങ്ങളെ മേലെ മാത്രം ചോദ്യമുള്ള അതിൻ്റെ മറുപടി പറയണം. എന്തുകൊണ്ട് അന്ന് ബി ജെ പിയുടെ ഓരോ നേതാവ് അന്ന് ജസ്റ്റിസ് ജോസഫിൻ്റെ എതിരായി സംസാരിച്ചു, അന്ന് ആ ഹൈക്കോർട്ടിൻ്റെ എതിരായി സംസാരിച്ചു, അപ്പം എന്നിട്ട് അതിൻ്റെ ശേഷം ജസ്റ്റിസ് ജോസഫിന് ഇത് കിട്ടിയില്ല. പിന്നെ മണിപ്പൂരിൻ്റെ കാര്യം ഞാൻ പറയാം, എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി അവിടെ പോയിരിക്കുക, മനസ്സിലാക്കണം, അദ്ദേഹത്തിന് ആ വേദനയുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയോ ഇന്നലെ എന്താ നടന്നതെന്ന് പറഞ്ഞാൽ, ഒരു അച്ഛനും മകനും ഉറങ്ങുന്ന സമയത്ത് അവരെ റൂമിൽ കയറിയിട്ട് അവരെ ഗൺഷോട്ടിൽ കൊന്നിരിക്കുക, അതിൻ്റെ ശേഷം വെട്ടി. അതാണ് നടക്കുന്ന മണിപ്പൂർ, ഇപ്പം കൊല നടക്കുന്നുണ്ട്. പക്ഷെ നരേന്ദ്രമോദി മാ എന്ന് പറയുന്ന വാക്കില്ല. അന്ന് ആ വീഡിയോ വൈറലായതുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം പറയേണ്ട, ഒരു പ്രധാനമന്ത്രി പറയണം എനിക്കിവിടെ സമാധാനം വേണം, അതില്ല. രാഹുൽ ഗാന്ധി എന്താണ് പാർലമെന്റിൽ ചെയ്തത്, വിവരക്കേടുകളുടെ സാമ്രാജ്യമല്ലേ അദ്ദേഹം സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. താങ്കൾ പറയുന്നു സിംഹമാണെന്ന്. പക്ഷേ കെ വി എസിന്റെ വർത്തമാനം കേട്ടാല് സിംഹത്തിന്റെ ഗർജനമല്ല, മ്യാവു എന്ന പൂച്ചയുടെ ഒച്ചയാണത്രേ കേട്ടത്. അല്ല, ആരെ കെ വി എസ്? ഇവിടെ കള്ളം പറയുന്ന ഒരു വക്താവോ? ഞാൻ എനിക്കറിയില്ല ഇദ്ദേഹം ആരാന്ന്, അദ്ദേഹത്തിന് എന്നും പറയാം. നമുക്കറിയാം രാഹുൽ ഗാന്ധിയാണ് സത്യം പറയുന്നത്. രാഹുൽ ഗാന്ധി എല്ലാവരോടും പറഞ്ഞ കാര്യം കോവിഡിനെ പറ്റിയിട്ട് എല്ലാം സത്യമായിട്ടിരിക്കുക. രാഹുൽ ഗാന്ധിയാണ് മണിപ്പൂർ പോയിട്ട് അവരെ കണ്ടത്. രാഹുൽ ഗാന്ധി അവർക്ക് ബൈക്ക് കാറ് പോകുമ്പോൾ വിട്ടില്ല. ആ ക്യാമ്പ്സ് നമ്മൾ കണ്ടത്, ആ സ്ത്രീകൾ പറയുന്ന വി വോണ്ട് ടു മീറ്റ് രാഹുൽ ജി, പ്ലീസ് അലാവ് അസ് ടു ടോക്ക് ടു രാഹുൽ ജി, ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിനെ കാണണം, ഞങ്ങൾക്ക് സംസാരിക്കണം. എന്തുകൊണ്ടാണ് അവരെ വിട്ടില്ല? ഞാൻ ചോദിക്കുന്ന ഇന്നും എന്തുകൊണ്ടാണ് ബിരേൻ സിംഗ് അവിടെ ഉണ്ട്? അദ്ദേഹത്തിനോട് ആ ഗവൺമെൻറ് നിങ്ങൾ ഡിസ്മിസ് ചെയ്യണം, പക്ഷെ എന്തുകൊണ്ട് ഡിസ്മിസ് ചെയ്യുന്നില്ല? എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അവിടെ കലാപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞു സെക്ടേറിയൻ വയലൻസ് ആണ്, പക്ഷേ എത്ര ക്രിസ്ത്യൻ പള്ളി കത്തിച്ചിരിക്കുക അവിടെ. നിങ്ങൾ കാണുന്നു ഹരിയാനയിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു മുസ്ലിം ഇമാമിനെയാണ് രണ്ട് ദിവസം മുമ്പേ കൊന്നിരിക്കുന്നത് ബി ജെ പി കാർ. മോനു മാനേസറാണ് മറ്റേ ജുനേദും നാസറിനെയും കൊന്നത്, എല്ലാവർക്കും അറിയുന്ന കാര്യം, ബജ്രംഗ് ദളിൻ്റെ. എന്നിട്ട് അവരെ മുഖ്യമന്ത്രി അവിടെ ഉള്ള മനോഹർ ലാൽ ഖട്ടർ പറയാ രാജസ്ഥാനിനെ ചുമതല മോനു മാനേസറിനെ പിടിക്കാനെന്ന്. മോനു മാനേസർ ഭിവാനി എന്നാണ് ഇവർ രണ്ടാളെയും നമുക്കറിയുന്ന കാര്യമാണ്. ഒരു മിനിറ്റ്,
അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നേരത്തെ നേരത്തെ അവിടുന്ന് പോയിന്റ് ഡൈവേർട്ട് ചെയ്തു നാഗാലാൻഡിൽ. നിങ്ങൾക്ക് പ്രശ്നമില്ല, എനിക്ക് എന്റെ ഇത് പറയണമല്ലോ. അദ്ദേഹം ഇവിടെ നിങ്ങളാന്ന് ഇപ്പൊ മണിപ്പൂർ ഡിസ്കസ് ചെയ്ത്, നിങ്ങളാന്ന് ഇപ്പൊ ഹരിയാന കൊണ്ടാകുന്നത്. അപ്പൊ എനിക്ക് എന്റെ പോയിന്റ് ഇടണം എന്ന് പറഞ്ഞാൽ ഈ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം ഇനി ഇന്ന് വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കപിൽ മിശ്ര, കപിൽ മിശ്ര ഗോലി മാറോ സാലോക്കോ, ആ പൗരത്വ രാഷ്ട്രീയ സമയത്ത് പ്രതിഷേധം ചെയ്യുന്ന ആൾക്കാരോട് അദ്ദേഹം എന്താ പറഞ്ഞാൽ അവരെല്ലാം നമ്മൾ ഗണ്ണ് എടുത്തിട്ട് കൊല്ലണമെന്ന്. ആ കപിൽ മിശ്രയാണ് ഇപ്പം ഡൽഹിയുടെ വൈസ് പ്രസിഡന്റ് ബി ജെ പിയുടെ. അതിൻ്റെ അർത്ഥം എന്താ? ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രം ചെയ്യുന്നവർ, ആരാ മുസ്ലിംസിൻ്റെ എതിര് ചെയ്യുന്നവർ, അവർക്കെല്ലാം ഞങ്ങൾ പൊസിഷൻ കൊടുക്കും. അതെല്ലാം അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് മോനെ മോനു മാനസറിപ്പുള്ളത്? ഈ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് നരേന്ദ്രമോദിനോട്. പക്ഷേ നരേന്ദ്രമോദിക്ക് ഈ ചോദ്യത്തിന്റെ മറുപടിയില്ല. അദ്ദേഹത്തിന് പേടിയ രാഹുൽ.